ഹായ്, ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ചൈനീസ് സിനിമയുടെ കഥ പറഞ്ഞുതരാൻ പോകുന്നത്. ചൈനീസ് സിനിമ അല്ലെങ്കിൽ മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് ആരാണ്? ജാക്കി ചാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാക്കി ചാന്റെ ഒരു അടിപൊളി സിനിമയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. 1300 crore കേട്ടോ സിനിമ വാരി കൂട്ടിയത്. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ ജാക്കി ചാൻ ഉണ്ടല്ലോ, ഒരു പക്ക കള്ളനാണ് കേട്ടോ. ഒരു ദിവസം ഈ ജാക്കിക്ക് ഒരു വലിയ മിഷൻ ലഭിക്കുകയാണ്. അതായത് പുരാതനമായിട്ടുള്ള ഒരു ശില്പത്തിന്റെ 12 ശില്പത്തിന്റെ തലകൾ കണ്ടുപിടിക്കാനായിട്ട്. ഓരോ ശില്പങ്ങളുടെ തലക്കും 7 crore rupees പ്രതിഫലമായിട്ട് നമ്മുടെ ജാക്കിക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ജാക്കിയും പിള്ളേരും എന്ത് റിസ്ക് എടുത്തിരും അത് കണ്ടുപിടിക്കുമെന്ന് തന്നെ തീരുമാനിക്കാണ് കേട്ടോ. അവസാനം അവർ എത്തിച്ചേരുന്നത് ഒരു ഐലൻഡിലേക്കായിരുന്നു, കടലിന്റെ നടുവിലുള്ള ഒരു ഐലൻഡിലേക്ക്. അവരെ കാത്തുകൊണ്ട് എന്തായിരിക്കും ആ ഒരു ഐലൻഡിൽ ഉണ്ടാവുക? തീർച്ചയായിട്ടും നിങ്ങളെ മടുപ്പിക്കാത്ത ഒരു കഥ പറച്ചിൽ തന്നെയായിരിക്കും കേട്ടോ ഈ ജാക്കി ചാൻ മൂവി. ഓരോ നിമിഷവും നിങ്ങളെ ത്രില്ലടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. എന്നാ പിന്നെ നമുക്ക് നേരെ ആ ഒരു അടിപൊളി കഥയിലൊക്കെ അങ്ങ് പോയാലോ. അതിനു മുന്നേ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനലിലെ ലോഗോ ഒന്നും മാറ്റാൻ പോവാണ് കേട്ടോ. ഇതായിരിക്കും ലോഗോ, നമ്മുടെ എല്ലാ തമ്മിലും ഈ ഒരു ലോഗോ ഇനി മുതൽ ഉണ്ടാവും. എന്നാ പിന്നെ നമുക്ക് കഥകളുടെ ആ ഒരു മായ ലോകത്തിലേക്ക് പോയാലോ. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ വലിയൊരു മോഷണം കാണിക്കുകയാണ്. എന്താണ് മോഷ്ടിക്കുന്നത്, എവിടുന്നാണ് മോഷ്ടിക്കുന്നത്, അതല്ല അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ആ ഹൈടെക് കള്ളന്മാരുണ്ടല്ലോ, അവരുടെ ആ ഒരു കഴിവിനെ കാണിക്കുകയാണ് കേട്ടോ. ഒരു പെൺകുട്ടി ഇപ്പോ കുറെ പട്ടാളക്കാരൊക്കെ കാവൽ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ. അവൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്ന് ബാത്റൂം പോകണം എന്ന് പറയുന്നത്. ഇപ്പൊ പെൺകുട്ടി പറഞ്ഞത് കൊണ്ട് തന്നെ അവരതിന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഈ പെൺകുട്ടി ബാത്റൂമിലേക്കാണെന്ന് പറഞ്ഞിട്ട് പോയത് നേരെ ഇവരുടെ ഈ വണ്ടികളുടെ ചാവിയൊക്കെ ഉണ്ടല്ലോ, അതിട്ട് വെച്ച് അവർ ഓഫീസിലേക്കായിരുന്നു. അവിടെ വെച്ച് ആ ചാവിയൊക്കെ എടുത്തിട്ട് മറ്റെവിടെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഇതേ സമയം ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു സാധനം വളരെയധികം വേഗത്തിൽ പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ തവള ഉണ്ടല്ലോ അത് പോകുന്നത് പോലെ പോകുന്നുണ്ട്. ഒരു കറുത്ത ജാക്കറ്റിലെടുത്ത് ഒരു പ്രത്യേക സ്യൂട്ടിലാണ് കേട്ടോ. അപ്പം തന്നെ പോലീസുകാർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു കള്ളൻ കയറിയിട്ടുണ്ട്, ഇവിടെയുള്ള എന്തോ ഒന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പോലീസുകാരും പട്ടാളക്കാരും ഇപ്പോൾ അയാളുടെ പിന്നാലെയാണ്. അത് മറ്റാരുമല്ല നമ്മുടെ കഥാനായകനായിട്ടുള്ള ജാക്കിയാണ് കേട്ടോ. അങ്ങനെ അവർ റൂട്ടിലൂടെ ഭയങ്കര സാഹസികമായിട്ട് തന്നെ ജാക്കി ഇങ്ങനെ പോവുകയാണ്. എന്തോ ഒന്ന് മോഷ്ടിച്ചിട്ടുണ്ട്, ഒരാൾക്ക് പോലും പിടിക്കാൻ പോയിട്ടൊന്ന് തൊടാൻ വരെ പറ്റുന്നില്ല. അങ്ങനെ അവസാനം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു റോഡിന്റെ നാട്ടുഭാഗത്ത് തന്നെ വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി വെക്കുകയാണ് ആ ഒരു പട്ടാളക്കാര്. പക്ഷെ അതിൽ നിന്നെല്ലാം ചെതറി മാറി തെന്നി മാറിയിട്ട് നമ്മുടെ ജാക്കി ഒരു കനാലിന്റെ ഉള്ളിലേക്ക് പോവാണ്. ആ കനാലിന്റെ ഉള്ളിൽ നിന്ന് അവൻ തെറിച്ചു പോയിട്ട് മറ്റൊരു കുഴിയിലേക്ക് വീഴുകയാണ് കേട്ടോ. പക്ഷെ അത് അവന്റെ ഒരു പ്ലാൻ തന്നെയായിരുന്നു, അവൻ ചെന്ന് വീണത് ഒരു വലയിലേക്കാണ്. ആ വല ഒരു ഹെലികോപ്റ്ററിലും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹെലികോപ്റ്റർ നിയന്ത്രിക്കുന്നത് അവന്റെ തന്നെ കൂട്ടുകാരനായിട്ടുള്ള സഹായി ആയിട്ടുള്ള സൈമൺ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ജാക്കിക്ക് ഒരു കോള് വരുന്നുണ്ട്, വലിയൊരു ഓഫറുമായിട്ടാണ് വിളിച്ചത്. ബുദ്ധിമാനായ ബോസ് എന്ന് പേരുള്ള ഒരാളാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ദിവസം പിന്നിലേക്ക് പോകാം. ഇപ്പൊ കാണിക്കുന്നത് ഈ ലേലം വിളിക്കുന്ന വലിയൊരു ഹാളിലാണ്. അവിടെ എന്താണ് ലേലം വിളിക്കുന്നത് എന്നല്ലേ, അതായത് പുരാതനമായ വസ്തുക്കൾ ഉണ്ടല്ലോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തുക്കള്, അതാണ് അവിടെ ലേലം വിളിക്കുന്നത്. പല വസ്തുക്കളും അവിടെ ഇപ്പൊ ലേലം വിളിച്ച് പോയിട്ടുണ്ട്. ഇപ്പോ ടിറ്റി എന്ന് പേരുള്ള ഒരാള്, അയാൾ ഒരു 4 stamp വളരെയധികം വലിയൊരു പൈസ കൊടുത്ത് തന്നെ മേടിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവിടെ മുന്നിൽ വെച്ച് ബാക്കിയുള്ള 3 stamp അയാൾ കയറി കളയാണ്. ഇനി ലോകത്ത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഈ ടിറ്റിക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് കേട്ടോ, അവന്റെ അച്ഛൻ്റെതാണ്. അച്ഛന്റെ പേര് ലോറൻസ് എന്നാണ്. അവരുടെ ആ ഒരു ഓർഗനൈസേഷന്റെ പേര് MP ഓർഗനൈസേഷൻ ആണ്. അതായത് ഈ ഒരു മേഖലയിൽ പുരാവസ്തുക്കൾ ഉണ്ടല്ലോ, അത് വാങ്ങുക വിൽക്കുക അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിലെ ഒരു മാഫിയ സംഘം തന്നെയാണ് ഈ MP ഓർഗനൈസേഷൻ. എന്ത് വില കൊടുത്തും പുരാതനമായ വസ്തുക്കൾ അവർ സ്വന്തമാക്കും, എന്നിട്ടോ മോഹ വില കൊടുത്തിട്ട് അവരത് വിൽക്കും. അതുപോലെ തന്നെ പുരാതനമായ വസ്തുക്കളുടെ ഒരുപാട് ശേഖരം ഈ MP ഓർഗനൈസേഷന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പൊ ഇവർക്ക് വേണ്ടത് ഒരു 12 തലകളാണ്. ഓരോ തലകൾക്കും വ്യത്യസ്ത വിലകളാണ്. ഒരു പാമ്പിന്റെ തലയുണ്ട്, കടുവേന്റെ തലയുണ്ട്, കോഴിന്റെ തലയുണ്ട്, ഡൈനോസറിന്റെ തലയുണ്ട്, അങ്ങനെ പലതായിട്ട് 6 crore, 7 crore, 100 crore ഓരോ തലകളുടെ വില. പക്ഷെ ഇവർക്ക് ഇപ്പോഴും അറിയില്ല അതെവിടെയാണ്, എവിടുന്നത് കണ്ടെത്തണം. അതിനു വേണ്ടിട്ട് തന്നെ അതിനൊരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബുദ്ധിമാനായ ബോസിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ ബുദ്ധിമാനായ ബോസാണ് നമ്മുടെ ജാക്കിയെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ജാക്കിയും പിള്ളേരും കൂടെ അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ജാക്കിയും അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള, ഗേൾഫ്രണ്ട് അല്ല, അവന്റെ കൂടെയുള്ള ഒരു പെണ്ണ് ബോണി, ബോണിയും കൂടിയിട്ട് നേരെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ വെച്ച് അവരൊരു പ്രൊഫസറിനെ കാണുകയാണ് കേട്ടോ. ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സ് എന്ന പേരിലാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പ്രൊഫസർ ഇപ്പോൾ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 1700 ആരംഭിച്ചതാണ് ഈ ഒരു നഗരത്തിന്റെ, പുരാതനമായ നഗരത്തിന്റെ പണി. എന്നിട്ടോ 150 കൊണ്ടാണ് ഇത് പണി തീർന്നത്. ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആ 12 ശില്പങ്ങളായിരുന്നു, അതിന്റെ തലകളായിരുന്നു. പക്ഷേ വിദേശ ശക്തികളുടെ ആക്രമണം കാരണം 150 കൊണ്ടുണ്ടാക്കിയ ഈ നഗരം 3 days കൊണ്ട് തകർന്ന് തരിപ്പണാകുകയാണ്. അവരാ പ്രതിമകളൊക്കെ തകർത്തു, അതിന്റെ തലയെടുത്ത് കൊണ്ടുപോയി. ഞാനും എന്റെ സ്റ്റുഡൻസും കൂടി ഈ ഒരു നഗരത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ തലകൾ
ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. എന്നിട്ട് ഈ ബ്രൗസർ നമ്മുടെ ഈ ജാക്കി അവിടെ ഉണ്ടായിരുന്ന ലാബിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. ആ തലകളുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ജാക്കിയെ ബ്രൗസർ തടയാണ് കേട്ടോ. എന്നിട്ട് അയാൾ പറയാണ് ഇതിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് ആർക്കും ഇതിന്റെ ആ ഒരു ഷേപ്പോ ഇതിന്റെ ആ ഒരു ഘടനയോ ഒന്നും അറിയില്ല. ഇപ്പൊ ജാക്കി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് മാത്രം മതി, ഒറിജിനൽ വേണ്ട, ഒരു അഞ്ചാറിനല്ലേ നിങ്ങളുടെ കയ്യിലിപ്പോ ഉള്ളൂ. ബ്രൗസർ പറഞ്ഞ് ശരിയാണ്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് പാരീസിൽ, അവർക്ക് അവിടെ വെച്ച് രണ്ട് തലയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആണോ, എന്താണ് ആ സ്റ്റുഡന്റിന്റെ പേര്? ഇപ്പൊ ജാക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, പത്രക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. ഒരു എലിയുടെയും അതുപോലെ തന്നെ ഒരു മൊയിലിന്റെയും തലയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള കൊക്കോയ്ക്കാണ് ഈ ഒരു വിവരം ലഭിച്ചിട്ടുള്ളത്. പിന്നീട് കൊക്കോയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ ജാക്കിക്ക് പ്രൊഫസർ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ജാക്കി എന്ത് ചെയ്തെന്നോ, അവന്റെ കയ്യിലേക്ക് ഒരു ഗ്ലൗസ് ഇടുകയാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കട്ടെ എന്നൊരു പേരിൽ. ശരിക്കും ആ ഒരു ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്കാനർ ആയിരുന്നു കേട്ടോ. ആ ഒരു സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് തലയും റാബിറ്റിന്റേതും അതുപോലെ തന്നെ എലിയുടെ തലയും സ്കാൻ ചെയ്തെടുക്കാണ്. ഇതേ സമയം തന്നെ പുറത്ത് ഒരു കാരവാനിൽ നമ്മുടെ ജാക്കിയുടെ ടീം എല്ലാ സജ്ജീകരണവുമായിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനിവിടെ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ 3D പ്രിന്റിംഗ് രൂപത്തിൽ ഈ തലകൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടിയ ആ ഡ്യൂപ്ലിക്കേറ്റ് തലയുമായിട്ട് ഇവർ നേരെ പോകുന്നത് പാരീസിലേക്കാണ്. പാരീസിൽ പോയി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു രണ്ട് തല ഇത് ഞങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടാണ് അവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അത് ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാന് തന്നെയായിരുന്നു. പിന്നീട് അവർ എയർപോർട്ടിന്റെ പുറത്തേക്ക് വരികയാണ്. ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും ആ രണ്ട് തലയും നേരെ വെള്ളത്തിലേക്ക് വലിച്ചെറിയാണ് കേട്ടോ. നല്ലൊരു പദ്ധതി തന്നെ ഇവർക്കുണ്ട്. പിന്നീട് ഇവർ നേരെ ചെല്ലുന്നത് ആ പ്രൊഫസറിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള കൊക്കോയുടെ അടുത്തേക്കാണ്. ഈ കൊക്കോ ഒരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. അവൾക്ക് ചെറിയൊരു ടീമുണ്ട്, അവളുടെ അനിയത്തിയും അനിയനും അതുപോലെ തന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ടുള്ളത്. അതായത് പഴയ വസ്തുക്കൾ ഉണ്ടല്ലോ, അതെവിടെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെ വീണ്ടെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കൊക്കോയുടെ അടുത്തേക്ക് ഒരു പത്ര റിപ്പോർട്ടർ എന്ന രീതിയിലാണ് ഇയാള്, അതായത് നമ്മുടെ ജാക്കി വരുന്നത്. കൊക്കോ പിന്നീട് അവൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഈ ജാക്കിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് രണ്ട് തലകൾ, അതായത് മൊയിലിന്റെയും എലിയുടെയും തല ഇവിടെയുള്ള ഒരു ലൈബ്രറിയിൽ ഉണ്ടെന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉറപ്പൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആ ഒരു ലൈബ്രറിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു പണക്കാരന്റെ ഒരു ലൈബ്രറി ആയിരുന്നു. ലൈബ്രറി അല്ല, ഒരു മ്യൂസിയം, അങ്ങനെ എന്തോ ആണ്. നമ്മുടെ കൊക്കോ എപ്പോഴും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് ഇപ്പോ എന്താ പറയാ, ആ ഒരു ഡീറ്റെയിലൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ജാക്കിയും പിള്ളേരും കൂടെ നേരെ അങ്ങ് പോവുകയാണ്. ആദ്യം തന്നെ സൈമണും അതുപോലെ തന്നെ ബോണിയും അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെയുള്ള CCTV മുഴുവൻ അവർ ക്രാക്ക് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പുറത്തുള്ള ഒരു കാരവാനിൽ പോയിട്ട് സെറ്റായി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ജാക്കി പതിയെ പതിയെ പമ്മി പമ്മി ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള സ്യൂട്ടൊക്കെയാണ് അവൻ ധരിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാത്തരം ആധുനികമായ സജ്ജീകരണങ്ങളും അവന്റെ കയ്യിലുണ്ട്. പിന്നീട് ആ ഒരു ലൈബ്രറിന്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. പക്ഷെ ഇവിടെയാണ് പബ്ലിക്കായിട്ടൊന്നും അല്ല ഒരു സാധനം വെച്ചിട്ടുള്ളത്, ഹൈഡ് ചെയ്തിട്ട് തന്നെയാണ്. ആ ഒരു കാര്യം ഇവർക്ക് ഉറപ്പായിരുന്നു. അത് കണ്ടുപിടിക്കാനായിട്ട് തന്നെ ഇവരുടെ കയ്യിൽ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ജാക്കി ഇപ്പോൾ ഒരു കണ്ണട ഇടുകയാണ് കേട്ടോ. ആ കണ്ണട വെച്ച് നോക്കുമ്പോൾ അവിടെ പച്ച നിറത്തിൽ ഓരോ പാടുകൾ കാണുന്നുണ്ട്. അതായത് ഇവരുടെ, അതായത് മനുഷ്യരുടെ ആ ഒരു കൈപ്പാടുകളായിരുന്നു അത്. ആ പാടിനെ പിന്തുടർന്നിട്ട് നമ്മുടെ ജാക്കി നേരെ പോവുകയാണ് കേട്ടോ. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയിലേക്കാണ് എത്തുന്നത്. ആ കൈപ്പാടുകൾ, പച്ച നിറത്തിലുള്ള കൈപ്പാടുകൾ ആ ബുക്കുകളുടെ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ പോകുന്നത് ജാക്കി കാണുകയാണ് കേട്ടോ. ജാക്കി നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ എന്തൊക്കെയോ പിടിച്ചു ഞെക്കിയ സമയത്ത് അത് തന്നാലും അങ്ങ് തുറന്നു വരികയാണ്. അതായത് ആ ബുക്കിന്റെ അപ്പുറം എന്താ പറയുക, ഒരു ലോക്കർ പോലെയുള്ള ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ പാസ്വേഡ് എന്താണെന്ന് തിരിയുന്നില്ല. ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷം അവിടെയുള്ള ബുക്കുകളുടെ മേലെ ഒരു പ്രത്യേക ലെറ്റർ ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് ജാക്കി കാണുകയാണ്. അങ്ങനെ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു പാസ്വേഡ് അവൻ കണ്ടുപിടിച്ചു, വാപ്പച്ചിയുടെ ലഗസി എന്നൊക്കെ പറഞ്ഞ പോലെ. അതേ സമയം തന്നെ ആ ലൈബ്രറിയുടെ ആ ബുക്ക് ഷെൽഫ് ഉണ്ടല്ലോ, അത് തനിയെ അങ്ങ് തുറന്നു വരികയാണ് കേട്ടോ. നേരെ അത് പോകുന്നത് മറ്റൊരു അറയിലേക്കായിരുന്നു. അവിടെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജാക്കി ഇപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ രണ്ട് മരപ്പെട്ടികൾ കാണാനുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒറിജിനൽ ആയിട്ടുള്ള ഈ മൊയിലിന്റേതും അതുപോലെ തന്നെ എലിയുടേതും തലയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. ഈ സമയത്ത് മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു റോസയുടെ ചിത്രം ഉണ്ടായിരുന്നു. ഒരു സാധാരണ ചിത്രമൊന്നുമല്ല, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു കേട്ടോ. മാർക്കറ്റിൽ നല്ല വാല്യുണ്ട്. അതിപ്പോ ജാക്കി അവിടുന്ന് അഴിച്ചു മാറ്റാണ്. പക്ഷേ ഈ ഒരു മിഷനിലല്ല അവരിങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും വിലപിടിപ്പുള്ള സാധനം അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റുമോ? ഇപ്പൊ കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിട്ട് പട്ടാപ്പകല് കട്ടോണ്ട് വരികയാണ് നമ്മുടെ ജാക്കി. പക്ഷെ സെക്യൂരിറ്റി ഗാർഡ്സ് അവനെ കൈയോടെ പൊക്കുകയാണ് കേട്ടോ. അവിടെ തന്നെ നമ്മുടെ കൊക്കോയും ഉണ്ടായിരുന്നു. പക്ഷെ കൊക്കോയ്ക്ക് അവൻ മോൻ കൊടുത്തില്ല. ഇപ്പൊ ജാക്കി അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അവന്റെ പിറകാലെ തന്നെ പട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ബുഷൊക്കെ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക രീതിയിൽ ഈ മെയ്സ് പോലെ വെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കയറിയിട്ടില്ല. ജാക്കി ആകെ പെട്ടുപോകുകയാണ്. എങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും തിരിയുന്നില്ല. അവനിപ്പോ പുറത്തുള്ള നമ്മുടെ ബോണിന്റെ അടുത്തും സൈമന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് എനിക്കൊന്ന് വഴി പറഞ്ഞ് ആ CCTVയിലൊക്കെ നോക്കിയിട്ട്. പക്ഷെ അവർക്ക് എങ്ങനെ അതിന്റെ ഉള്ളിൽ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അപ്പോഴേക്കും
ഇപ്പം ആ ഒരു പട്ടികളൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ജാക്കി ഇപ്പൊ നോക്കുമ്പോ മൂന്ന് വഴികൾ മുന്നിൽ കാണുന്നുണ്ട്. അവനിപ്പോ ഏതില് പോണെന്ന് അറിയാതെ എന്താ പറയാ, നമ്മുടെ പഴയ ഒരു മന്ത്രക്കില്ല അതുപോലെ എന്തൊക്കെയാ ചൊല്ലി നോക്കുന്നുണ്ട്. അക്കം പക്കം ചെമ്പൂത ആളത്തിന്നും പണ്ടായിരുന്നൊക്കെ അങ്ങനെ ചൈനയിൽ എന്തോ ഒന്ന് ചൊല്ലി നോക്കുന്നുണ്ട്. അങ്ങനെ അവസാന ഒരു വഴി കണ്ടുപിടിച്ചിട്ട് അവൻ നേരെ അതിലേക്ക് പോവാണ് കേട്ടോ. പക്ഷേ ഈ പട്ടികൾ അവനെ വിടുന്നില്ല. ഒരു രക്ഷയില്ല എന്ന് കരുതിയ ജാക്കി ഇപ്പൊ മുട്ടുകാലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ദിലീപ് പറഞ്ഞ പോലെ കണ്ണില് തീക്കഷ്ണം വരുത്തി നിൽക്കുകയാണ്. ആ പട്ടികളെ പോലെ തന്നെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബോണി സൈമണും ചോദിക്കുന്നുണ്ട്, ജാക്കി നീ എന്താ ഈ കാണിക്കുന്നത്. ജാക്കി ഇപ്പൊ പറയുകയാണ്, ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ഈ പട്ടികളെ തിരിഞ്ഞുപിടിപ്പിക്കാനുള്ളത്. പക്ഷെ മൂന്നാല് പട്ടികൾ എക്സ്ട്രാ പിന്നെയും വരികയാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് കണ്ട ജാക്കി പിന്നെ എണീ ചോടുകയാണ്. ഇപ്പൊ അവന്റെ കയ്യിൽ ഒരു പാരച്ചൂട്ട് പോലെയുള്ള ഒരു വസ്തു ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയൊക്കെ ഓൺ ആക്കിയിട്ട് ആ ഒരു മതിൽ ചാടി കടക്കുകയാണ്. അതേ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ കൊക്കോ കാറുമായിട്ട് വരുന്നത്. ഈ കൊക്കോ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടർ അല്ലേ, അന്ന് വന്ന ആളല്ലേ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ അവന്റെ കയ്യിലുള്ള ആ ഒരു പൊതിയും അവളിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ഗേറ്റിന്റെ അടുത്ത് ഇവിടുത്തെ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടല്ലോ, അവരിത് കാണുന്നുണ്ട്. അവരിപ്പോ വിചാരിക്കുകയാണ് ഈ കൊക്കോയും ഈ കള്ളന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന്. ഇപ്പൊ കൊക്കോ പിടിയും വലിയും നടത്തിയിട്ട് അതിലൊരു കിഴി അവൾ സ്വന്തമാക്കുകയാണ് കേട്ടോ. അതായത് ആ ഒന്നിൽ ഉണ്ടായിരുന്നത് ആ ഒരു തലയായിരുന്നു, പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു അതിൽ എന്താണെന്ന്. ഇപ്പൊ ജാക്കി ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ ആ കയ്യിൽ കിട്ടിയ ഒരു തലയുമായിട്ട് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അവനിപ്പോ ഒരു ചെറിയ എന്തോ ഒരു കുഴിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ്. അവിടെ അതിന്റെ അടിഭാഗത്തായിട്ട് തന്നെ നമ്മുടെ സൈമണ് ഒരു കാറുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാറിലേക്ക് ഇറങ്ങിയ ഈ ജാക്കിയുടെ സൈമൺ ചോദിക്കുന്നുണ്ട്, അല്ല രണ്ട് തലയല്ലേ വേണ്ടത്, ഇത് ഒരെണ്ണല്ലേ ഉള്ളൂ, മറ്റേതെവിടെ. ഈ സമയത്ത് ജാക്കി പറഞ്ഞു, അതാ കൊക്കോയുടെ വീട്ടിലുണ്ട്, നമുക്ക് എന്തായാലും പോയിട്ട് അവളുടെ കയ്യിൽ നിന്ന് അത് എടുക്കണം. പിന്നീട് ഇവര് നേരെ കൊക്കോയുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇപ്പൊ വീടിന്റെ പുറത്തായിട്ട് നമ്മുടെ സൈമൺ നിൽക്കുന്നുണ്ട്, ഉള്ളിലേക്ക് ജാക്കി പോവാണ്. ഇപ്പൊ ജാക്കി എടുത്ത് ചോദിക്കാണ്, അല്ല നിങ്ങൾ എന്താ ശരിക്കും അവിടെ വെച്ച് കാണിച്ചത്, നിങ്ങൾ എന്താ പരിപാടി, എന്താ പരിപാടി, എന്താ കാര്യം പറ. ഈ സമയത്ത് ജാക്കി പറയാണ്, ഞങ്ങൾ ഇത് മോഷ്ടിച്ചതിനെയാണ്. നോണോ പറയുന്നില്ല, സത്യം പറഞ്ഞ ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് കേട്ട സമയത്ത് നമ്മുടെ കൊക്കോയ്ക്കും ഹാപ്പി ആവുകയാണ് കേട്ടോ. കാരണം അവൾക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടിയിരുന്നത്. ഇതേ സമയം തന്നെ ഈ കൊക്കോയുടെ വീട്ടിലേക്ക് ആ വലിയ മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടല്ലോ, അവർ വരികയാണ്. നമുക്ക് തൽക്കാലം അവരെ കളർ ഗാർഡ്സ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പൊ ഈ കളർ ഗാർഡ്സ് അതിന്റെ ഉള്ളിലേക്ക്, അതായത് കൊക്കോയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ സൈമൺ അവരെ തടുക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും തമ്മിൽ പൂരം ഫൈറ്റ് എടുക്കുകയാണ്. ഫൈറ്റ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ ജാക്കിയും വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പൂരം ഫൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മൂസ്, ഒരു അമ്മൂമ്മ കാര്യങ്ങളൊക്കെ വിളിച്ച് അവിടെ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പറയാണ്. ആ സമയത്ത് തന്നെ പോലീസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, എല്ലാവരും അറസ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു കളർ ഗാർഡ്സിനെയും ജാക്കിയും സൈമണിയും ബോണിയും എല്ലാവരെയും. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി എന്താണ് പ്രശ്നം എന്ന് നോക്കുമ്പോൾ ഈ ഒരു തലയുണ്ടല്ലോ അത് ഇവരെടുത്തു എന്നാണ് ഈ കളർ ഗാർഡ്സ് പറയുന്നത്. പക്ഷേ പോലീസ് രേഖകൾ പരിശോധിക്കുമ്പോൾ ഇവരിങ്ങോട്ടേക്ക് വന്ന സമയത്ത് എയർപോർട്ടിൽ ഈ രണ്ട് തലകളും അവരുടേതാണ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലീസ് ഈ കളർ ഗാർഡ്സിന്റെ അടുത്ത് പറയുകയാണ്, ഇത് നിങ്ങളുടേതല്ല, നിങ്ങളുടേതായ ഒരു രേഖയില്ലല്ലോ. പിന്നെ ഇതെങ്ങനെയാണ് നിങ്ങളുടേതാന്ന് പറയുക, ഇത് ഇവരുടെ തന്നെയാണ് പറയുക കേട്ടോ. അതായത് നമ്മുടെ ജാക്കിയുടെ ആ ഒരു മാസ്റ്റർ പ്ലാൻ അതെന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. പോലീസ് പിടിച്ചാലും ഒരു കുഴപ്പമില്ലാതെ അവർക്ക് ഊരി വരാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കളർ ഗാർഡ്സ് ഉണ്ടല്ലോ കാലി തുള്ളിക്കൊണ്ട് തന്നെ അവിടുന്ന് പോവാണ് കേട്ടോ. കാരണം അവരുടെ ആ ഒരു ബോസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം തല തല്ലി പൊളിക്കും. പിന്നീട് നമ്മുടെ ജാക്കിയും പിള്ളേരും കൂടെ നേരെ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ കൊക്കോയും ബോണിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് അവരുടെ അടുത്തേക്കായിട്ട് നമ്മുടെ ജാക്കിയുടെ ഒരു ഫ്രണ്ട്, അവളുടെ പേരാണ് കാതറിൻ, ആരും പിരിയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ കാതറിന് അവളുടെ ആ ഒരു വീട്ടിലേക്ക് ഇവരെല്ലാവരും ക്ഷണിക്കുകയാണ്, വരണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, എല്ലാം കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്നിപ്പോ കാതറിൻ പറയുന്നുണ്ട്. ഓ അതിനെന്താ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ ഇവര് നേരെ കാതറിന്റെ വീട്ടിലേക്ക് പോവാണ്. അത് വലിയൊരു കൊട്ടാരം തന്നെയായിരുന്നു കേട്ടോ, ഒരു പഴയ ഓൾഡ് പാലസ്. അവരെ അങ്ങോട്ടേക്ക് പോയപ്പോ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് അവരെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാതറിൻ വന്നിട്ട് പറയാണ്, പേടിക്കൊന്നും വേണ്ട, ഇത് സാധാരണ ആര് വന്നാലും ഇവര് ചെയ്യുന്നതാണ്. പിന്നീട് കാതറിൻ ഈ ജാക്കിയും ബോണിയും കൂട്ടിയിട്ട് അവളുടെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക്, വീടല്ല കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് മുകളിലേക്ക് കയറുന്ന സമയത്ത് ഈ സ്റ്റെയറിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കോഴിത്താൽ ഇങ്ങനെ കാണുന്നുണ്ട്. ജാക്കി ചോദിച്ചു, ഇത് ഒറിജിനൽ തന്നെയാണോ. ഈ സമയത്ത് കാതറിൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ട്. എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ എന്നൊക്കെ പറയുന്നത് വലിയ യോദ്ധാക്കളൊക്കെ ആയിരുന്നു, അവരെങ്ങോട്ടേക്കോ പോയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ സമയത്ത് നമ്മുടെ ജാക്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന അവസ്ഥ. അതായത് ഒരു കോഴിത്തല 7 കോടിയുടെ മുതലാണ് ഇവിടെ കിടക്കുന്നത്. 7 കോടിയതല്ല, ഈ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 7 കോടി കിട്ടും, ഒരു തലക്കാണ് 7 കോടി. ഇതേ സമയം തന്നെ പാരീസിൽ ആ ഒരു മ്യൂസിയത്തിൽ കാണിക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പൊ ഈ കളർ ഗാർഡ്സിനെയൊക്കെ അവരുടെ ബോസ് എന്താ പറയാ നല്ലോണം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ രണ്ട് ഹെഡ് കാണാതായിട്ടുണ്ട്. മാത്രമല്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓൾഡ് ഫോട്ടോ ആയിട്ടുള്ള ആ ഒരു റോസിന്റെ ഇല്ല, അതും മിസ്സായിരിക്കുന്നു. അയാളിപ്പോ പറയുന്നുണ്ട്, എന്ത് റിസ്ക് എടുത്തായാലും ശരി അതെനിക്ക് ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. ഇപ്പൊ കളർ ഗാർഡ്സ് ഒക്കെ ആകെ ടെൻഷനിലാണ് കേട്ടോ, അവരെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അവരിപ്പോ ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് കാതറിന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കാതറിൻ ഇവരെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അവളുടെ ആ ഒരു അമ്മൂമ്മയെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. മാത്രമല്ല അവിടെ ഒരു ചുമർചിത്രത്തിൽ അവളുടെ അമ്മൂമ്മയുടെ അപ്പൂപ്പനെയും കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം വലിയ പോരാളിയായിരുന്നു, കപ്പലിൽ ഒരുപാട് യാത്ര നടത്തുന്ന ആളാണ്. പക്ഷെ ഒരു യാത്രയിൽ അദ്ദേഹത്തെ കാണാതായിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ കപ്പലും അദ്ദേഹത്തിന്റെ ആ ഒരു മൃതദേഹമൊക്കെ വീണ്ടെടുക്കണമെന്ന് വലിയ ആഗ്രഹമാണെന്ന് ഇപ്പൊ കാതറിൻ പറയാറുണ്ടോ. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മറ്റൊരു മുറിയിലേക്ക് കാതറിൻ ഇവരെല്ലാവരെയും കൊണ്ടുപോവുകയാണ്. അതായത് ഇവളുടെ അപ്പൂപ്പൻ കൊണ്ടുവന്ന്
വെച്ചിട്ടുള്ള അപ്പൂപ്പന്റെ അപ്പൂപ്പണ്ടോ, ചൈനയത്തതും ഇന്ത്യത്തതും അങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങൾ. അപ്പൊ ആ ഒരു ചിത്രങ്ങളും കാര്യങ്ങളും ഓരോ പഴയ വസ്തുക്കളൊക്കെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജാക്കിയുടെ സഹായി ആയിട്ടുള്ള സൈമൺ ഇപ്പൊ ജാക്കിയെ സ്വകാര്യത്തിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് ഇത് മുഴുവൻ ഇവിടുന്ന് കടത്തണം. ജാക്കി പറയുന്നത്, നോക്കട്ടെ സമയമാകുമ്പോൾ നമുക്കത് കടത്താം. നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ടീമിനെ തന്നെയാണ് കാതറിൻ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിട്ടുള്ളത്. ഈ സമയത്ത് കുറച്ച് വൾഗറായിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. അതായത്, കൊമ്പിട്ടുന്ന കോടൻ തന്നെ അടിച്ചുകൊണ്ടിരുന്ന ടീമാണ്. പിന്നെ ഈ കാതറിനുമായിട്ട് നമ്മുടെ ജാക്കി സംസാരിക്കുമ്പോൾ സൈമൺ പിന്നെയും വിളിക്കുകയാണ്, അവൻ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജാക്കി ചെന്ന് നോക്കുമ്പോ എന്താ, നമ്മുടെ ഈ കാതറിൻ ഉണ്ടല്ലോ, അവളുടെ അപ്പൂപ്പന്റെയും കുറച്ച് കൂട്ടുകാരുടെയും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. ഇപ്പൊ ജാക്കി ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഒരു ചിത്രത്തിൽ ഇത്രങ്ങാനും കാണാനുള്ളത്. ഇപ്പൊ സൈമൺ പറയാണ്, ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ ഈ ചിത്രത്തില്, നോക്ക് നോക്ക്. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ജാക്കി അത്ഭുതപ്പെടുന്ന ആ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ആ ഫോട്ടോയുടെ അടിഭാഗത്തായിട്ട് ഒരുപാട് തലകളുണ്ട്, ആ പ്രതിമകളുടെ തലകള്. അതായത്, നമ്മുടെ ഈ അപ്പൂപ്പൻ ഉണ്ടല്ലോ, അയാളുടെ അവസാന പര്യവേഷണത്തിലാണ് അയാളെ കാണാതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അയാളുടെ ആ ഒരു കപ്പലിൽ ഈ തലകളൊക്കെ ഉണ്ടാവുന്ന കാര്യം ഇവർക്ക് മനസ്സിലാകുകയാണ്. ഇപ്പോ എങ്ങനെയും ആ ഒരു പഴയ കപ്പൽ കണ്ടുപിടിച്ച് മതിയാവുള്ളൂ എന്നിപ്പോ ജാക്കി തീരുമാനിക്കുകയാണ് കേട്ടോ. കാരണം ഒന്നോ രണ്ടോ തലയല്ല അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ പെട്ടെന്ന് കാതറിന്റെ അടുത്തേക്ക് ജാക്കി ചെന്നിട്ട് പറയാണ്, അല്ല കാതറിൻ, നിനക്ക് വലിയൊരു ആഗ്രഹമില്ലേ നിന്റെ അപ്പൂപ്പന്റെ ആ ഒരു കപ്പൽ കണ്ടുപിടിക്കണമെന്ന്, അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കണമെന്ന്? നിന്റെ ആഗ്രഹം ഇതാ, ഞങ്ങൾ സാധിച്ചു തരാൻ പോവാണ്, ഞങ്ങൾ എല്ലാവരും റെഡിയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അരപ്പിരിയായിട്ടുള്ള കാതറിൻ ഉണ്ടല്ലോ, തുള്ളിച്ചാടുകയാണ്. അവള് ഞാനിപ്പം വരെ ആ പഴയ ബുക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്കുള്ള ആ ഒരു മാപ്പൊക്കെ നോക്കിയിട്ട് വരെ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ തുള്ളിച്ചാടി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ജാക്കി കൊക്കോയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, അല്ല ഉണ്ണിയെ, ഇവിടെയുള്ള ഈ സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ ആ ഒരു പുരാതനമായ സാധനമല്ലേ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കണ്ടേ. മോഷ്ടിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ മോശമായ ഒരു കാര്യമായതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല എന്നൊക്കെ നമ്മുടെ ജാക്കി പറയുമ്പോൾ നമ്മുടെ കൊക്കോ പറയാണ്, അതിലൊന്നും വിചാരിക്കേണ്ട, നമുക്ക് മോഷ്ടിക്കാം, എന്നിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കയറ്റി വെക്കാം. ഓഹോ, അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പ്രൊഫസർ വിളിച്ചിട്ട് ആ തലയുടെ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ. ആഹാ, നല്ല അടിപൊളി കാര്യം, കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിക്കാൻ പോവാണ് നമ്മുടെ കൊക്കോയും പ്രൊഫസറും കൂടെ. അങ്ങനെ ഇപ്പൊ കൊക്കോ പ്രൊഫസർ വിളിച്ച് കാര്യം പറയാണ്, പ്രൊഫസർ ആ ഒരു ഡീറ്റെയിൽ ഒക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ്. പിന്നീട് അവർ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോഴിത്തല ഉണ്ടാക്കിയിട്ട് അത് അവിടെ വെച്ചിട്ട് ഒറിജിനൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. മാത്രമല്ല, അവിടെയുള്ള സകല വസ്തുക്കളും ഡ്യൂപ്ലിക്കേറ്റ് ആക്കി ഒറിജിനൽ അവരടിച്ചെടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പഴഞ്ചൊല്ല തന്നെ, കുമ്പിട്ടുന്ന കുടൻ തന്നെ അടിച്ചുകൊണ്ടുപോകും, ആ അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ. അങ്ങനെ ഈ ഒരു മൂന്ന് തലകളും നമ്മുടെ ബുദ്ധിമാനായ ബോസിന്റെ കയ്യിൽ നമ്മുടെ ജാക്കി കൊണ്ട് ഏൽപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവർ നേരെ ഒരു ഐലൻഡിലേക്ക് പോവാണ്. ഏത് ഐലൻഡാണ്? നമ്മുടെ കാതറിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ കാണാതായിട്ടുള്ള ആ ഒരു ഐലൻഡിലേക്ക്. ചെറിയൊരു കപ്പലിലാണ് കേട്ടോ ഇവരിങ്ങനെ പോകുന്നത്. ഏകദേശം ഇവർ ആ ഒരു ഐലൻഡിന്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. ഇവർ ആ ഐലൻഡിലേക്ക് വരുന്നത് മറ്റു ചിലർ എവിടെ നിന്നോ വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചക്കുള്ള സദ്യ ആയിട്ടുണ്ട് എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മിക്കവാറും അത് പൈറേറ്റ്സ് തന്നെയാണ്, കടൽ കൊള്ളക്കാര്. അങ്ങനെ ആ ഐലൻഡിനോട് ഏകദേശം എത്തിയ സമയത്ത് ഇവർ ചെറിയ ഡ്രോണുകളൊക്കെ അതിന്റെ മുകളിലേക്ക് പറത്തി വിട്ടിട്ട് ആ ഒരു ദ്വീപിനെ കുറിച്ചൊന്ന് പഠിക്കുകയാണ് കേട്ടോ. ഏകദേശം എവിടെയായിരിക്കും ആ ഒരു കപ്പൽ ഉണ്ടാവുക എന്നൊക്കെ അവർ നോക്കുകയാണ്. അതിനുശേഷം ഒരു മൂന്ന് ബോട്ട് എടുത്തിട്ട് ഇവർ നേരെ ആ ഒരു ദ്വീപിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അവർ നേരെ അവർ വിചാരിച്ച ആ ഒരു ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജാക്കി മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. വളരെ അപകടം പിടിച്ച ഓരോ വഴികളാണ്, ശ്രദ്ധിച്ച് നടത്തിയിട്ടില്ലെങ്കിൽ വീഴാൻ പോകുന്നത് വലിയ വലിയ കൊക്കയിലേക്കും കുഴികളിലേക്കും ഗുഹകളുടെ വാതിലിന്റെ ഉള്ളിലേക്കൊക്കെ ആയിരിക്കും. ഇപ്പൊ ജാക്കിയും പിള്ളേരൊക്കെ മുന്നിൽ പോകുന്നുണ്ട്, പുറകിലാണ് നമ്മുടെ അരപ്പരിയായിട്ടുള്ള കാതറിനുള്ളത്, അതുപോലെ തന്നെ കൊക്കോയും. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ അരപ്പരിയായിട്ടുള്ള കാതറിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. ജാക്കി ഓടിച്ചു നോക്കുമ്പോൾ എന്താ, അവളൊരു കുഴിയിലേക്ക് വീഴാൻ പോയിട്ട് കൊക്ക ഇങ്ങനെ അവളെ പിടിച്ചു നിൽക്കുകയാണ്. ജാക്കി ഇപ്പൊ ഓടി വന്നിട്ട് ഈ കൊക്കയെ പിടിച്ചെങ്കിൽ മൂന്ന് പേരും കൂടി ഉരുണ്ടു തട്ടി നേരെ ആ ഒരു കുഴിയിലേക്ക് വീഴാണ് കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കാട്ടുവള്ളികളിൽ തടഞ്ഞിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അരപ്പരിയായിട്ടുള്ള കാതറി പറഞ്ഞിട്ട് എന്റെ ഉടുപ്പെല്ലാം നാശമായി എന്നിട്ട് അവളിങ്ങനെ കരയാണ് കേട്ടോ. ഈ സമയത്ത് കൊക്ക ദേഷ്യം പിടിച്ച് പറയുകയാണ്, അല്ല നീ എന്താ ടൂറിനാണ് ഇങ്ങോട്ട് വന്നത്? പിന്നെ ഈ കാതറിന് ഒരു കാര്യം കൂടെ ഈ ജാക്കിയുടെ അടുത്ത് പറയാണ്, ജാക്കി നിന്റെ കൈ ഒന്നും മാറ്റൂ. അതായത്, ജാക്കിയുടെ ആ ഒരു കൈയിന്റെ മേലെ ആയിരുന്നു അവളിങ്ങനെ എന്താ പറയാ ഇരിക്കുന്നത്. അപ്പൊ അവളൊന്ന് കൈ മാറ്റാൻ വേണ്ടി പറയാണ്. ജാക്കി ചോദിക്കുകയാണ്, ഉറപ്പാണോ ഞാൻ കൈ മാറ്റിയാ നീ മൂക്കും കുത്തി താഴെ? ഈ സമയത്ത് നമ്മുടെ അരപ്പരി കാതറി പറയാണ്, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ജാക്കി കൈമാറ്റുകയാണ്. പറഞ്ഞ പോലെ തന്നെ കാതറി മൂക്കും കുത്തി താഴേക്ക് വീഴാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജാക്കിയും കൊക്കോയും മൂന്ന് പേരും മൂന്ന് സ്ഥലത്തേക്കാണ് വീണത്. നീടെ എന്തോ ഒരു ഗുഹയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. പക്ഷെ അവരുടെ ആ ഒരു വീഴ്ചയിൽ അവരൊരു സ്ഥലത്ത് പോയി തങ്ങി നിൽക്കുകയാണ്. അതെന്താണെന്ന് പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ഈ കാതറിൻ ഉണ്ടല്ലോ, അരപ്പിരി കാതറിൻ, അവളുടെ അപ്പൂപ്പന്റെ കപ്പൽ തന്നെയാണെന്ന്. പക്ഷേ ഈ മലയുടെ ഇത്രയും ഉയരത്തിൽ ഇതെങ്ങനെ ഇപ്പൊ കയറി വന്ന്? ആ, അതൊക്കെ പിന്നെ നോക്കാം എന്ന് കരുതിയിട്ട് നമ്മുടെ കാതറിൻ ജാക്കി അവിടെയൊക്കെ തപ്പി നോക്കുകയാണ് കേട്ടോ. അവിടെ വെച്ച് നമ്മുടെ കാതറിന് കുറച്ച് എല്ലും കൂടുതൽ കിട്ടുകയാണ്. അതിന്റെ അടുത്ത് നിന്ന് ഒരു മോതിരം കിട്ടി. അതിലൂടെ അവൾക്ക് മനസ്സിലായി ഇത് അവളുടെ അപ്പൂപ്പൻ തന്നെയാണെന്ന്. ഇപ്പൊ ജാക്കിയും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറപ്പ് തന്നെയാണോ? ഈ സമയത്ത് നമ്മുടെ അരപ്പിരി കാതറിൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഈ കക്ഷത്തിന്റെ ഭാഗത്തായിട്ട് ഒരു കറുത്ത പാടുണ്ടായിരുന്നു, അതൊന്ന് നോക്കിയാലോ? ഞാൻ ഇപ്പൊ നോക്കി തരാം, ജാക്കിയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജാക്കി അവളും കൂടിയിട്ട് അവരെല്ലാം കൂടെ അവിടെ നിന്ന് പെറുക്കിയെടുക്കുകയാണ്. ഈ സമയത്ത് അതിന്റെ പിന്നിലായിട്ട് ഇവരന്വേഷിച്ച് വന്ന ആ ഒരു തലകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ അത് അവർ കാണുന്നില്ല. ഇതേ സമയം തന്നെ മുകളിലുണ്ടായിരുന്ന നമ്മുടെ സൈമണും അവന്റെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഇവരെങ്ങനെ
രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തോട് ചുറ്റി നടക്കുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടല്ലോ, അതായത് ലോഹങ്ങളൊക്കെ എവിടെയെങ്കിലും തങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപകരണം, അത് വലിയൊരു മരത്തടിയുടെ അടുത്തെത്തിയ സമയത്ത് അതിങ്ങനെ ബീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ പതിയെ ആ മരത്തിന്റെ തൊലി ഒന്ന് പൊളിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു സ്വർണത്തിന്റെ കട്ട് അവർക്ക് കിട്ടി. പിന്നീട് അവർ മുഴുവനായിട്ടും അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആ മരത്തിന്റെ ഉള്ളിൽ നിറയെ സ്വർണക്കട്ടികളാണെന്ന്. പിന്നീട് നമ്മുടെ സൈമനും ബോണിയും അതുപോലെ തന്നെ ആ ഒരു പയ്യനും കൂടി നേരെ ജാക്കിയുടെ അടുത്തേക്ക് പോകാൻ കാര്യങ്ങൾ പറയാണ് കേട്ടോ. ഈ സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും ഉയരത്തിലേക്ക് എങ്ങനെ ഈ ഒരു കപ്പലെത്തിയത്? മിക്കവാറും സുനാമി കൊണ്ടായിരിക്കണം എന്നപ്പോ ജാക്കി പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ നാല് പേരും കൂടിയിട്ട് ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. നിറച്ച് സ്വർണ്ണമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഭാരമുള്ള ഒരു സംഭവം എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകും? അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കൊക്കോയും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാതറിനും. പക്ഷെ ഇവരത്തെ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജാക്കിയും ടീമും പറയുന്നില്ല. അപ്പൊ അവരിങ്ങനെ ഒരു വഴി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കുറച്ച് ആൾക്കാർ എത്തുകയാണ് കേട്ടോ. നമ്മുടെ കളർ ഗാർഡ്സ്. എന്തുകൊണ്ടാണ് അവർക്ക് കളർ ഗാർഡ്സ് എന്ന് പേരിട്ടത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ആ ഷർട്ടിന്റെ കളറൊക്കെ കണ്ടോ, ഏതോ ഒരു അലുവ പീടിയിൽ കയറിയത് പോലെ ഉണ്ട്. അതുപോലത്തെ ഷർട്ടാണ് എല്ലാവരും ഇട്ടിട്ടുള്ളത്. അവരിപ്പോ ഗണ്ണ് ചൂണ്ടിട്ട് പറയാണ്, മര്യാദക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത തലകളൊക്കെ തിരിച്ചു തന്നു. ഇപ്പൊ ജാക്കി പറയാണ്, അല്ല നിങ്ങൾക്ക് എന്താ വട്ടാണ്, ഈ ഒരു കാട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോ അതൊക്കെ കയ്യിൽ കൊണ്ടുവന്ന് വരുവോ? ഒരു കാര്യം ചെയ്യാം, നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തല നിങ്ങൾക്ക് തന്നെ അങ്ങ് തന്നാ പോരെ. മോനെ ജാക്കി, നിന്റെ ഈ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട, മര്യാദക്കത് തിരിച്ചു തന്നു. ഇപ്പൊ കളർ ഗാർഡ്സിന്റെ നേതാവ് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് ഒരു വെടിശബ്ദം ഇവർ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോ എന്താ, നിറയെ കടൽക്കൊള്ളക്കാരായിരുന്നു അവിടെ. ഒരു മൊട്ടയും അതുപോലെ തന്നെ ഒരു മുടിയനും എന്താ പറയാ, ജാക്ക് സ്പാരോ വരെ അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പൊ ആ കടൽക്കുള്ളക്കാർ പറയാണ്, കയ്യിലുള്ളത് മുഴുവൻ എടുത്ത മക്കളെ. പക്ഷെ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. മാത്രല്ല, ഇവർ കണ്ടുപിടിച്ച ആ സ്വർണത്തിനെ കുറിച്ച് ഇവർ ഒരക്ഷരം പോലും മിണ്ടിയില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കടൽക്കൊള്ളക്കാരുടെ ഇടയിൽ നിന്ന് ഒരാള് ഇവരുടെ കയ്യിലുള്ള ആ ഒരു മെറ്റൽ ഡിറ്റക്ടർ കാണുകയാണ്. അല്ല നിങ്ങൾ ഈ ഡിറ്റക്ടർ വെച്ച് ഇവിടെ എന്താ ചെയ്യുന്നത്? അവർ കുറെ ചോദിച്ചെങ്കിലും നമ്മുടെ ജാക്കിയും പിള്ളേരും അതൊന്നും പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിയുടെ പെണ്ണുങ്ങളെ, അതായത് ഈ കൊക്കോ അതുപോലെ തന്നെ ക്യാതറിൻ, അവരെ പിടിക്കാൻ വേണ്ടിട്ട് വരികയാണ് കേട്ടോ. ഈ കടൽക്കൊള്ളക്കാർ ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മൊട്ടയുടെ കയ്യിൽ ഒരു മിസൈൽ ഉണ്ടായിരുന്നു. അതിന്റെ ആ ഒരു ട്രിഗറും സ്വിച്ച് ജാക്കി ഓടി ചെന്നിട്ട് അങ്ങ് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ആ ഒരു മിസൈൽ അവിടുന്ന് തെറിച്ചു പോവുകയാണ്. എല്ലാവരും ആകെ അമ്പരം നിൽക്കുകയാണ്. കാരണം അത് എവിടെയെങ്കിലും പോയി കുത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മൂക്കും കുത്തി താഴേക്ക് വീഴും. ഇപ്പൊ ആ ഒരു മൊട്ട തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്നേ വരെ അവന്റെ കയ്യിൽ ഈ സാധനം വെച്ച് നിൽക്കുകയല്ലാതെ അവനെ ആ ഒരു സാധനം വിട്ടിട്ടില്ല. പക്ഷെ ആ ഒരു ബോംബ് എവിടെയും പോയി തട്ടിയില്ല കേട്ടോ. അതിപ്പോ ഒരു വള്ളിയിൽ പോയിട്ട് ഇങ്ങനെ കുടിയും കെടുക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ, അത് ആവശ്യം വരും. ഇപ്പൊ ജാക്കിയും പിള്ളേരും അതുപോലെ തന്നെ കളർ ഗാർഡ്സും ഈ പൈരറ്റ്സും തമ്മിൽ നല്ല പൂരം ഫൈറ്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഒരു കടൽക്കൊള്ളക്കാരൻ നമ്മുടെ അരപ്പിരി ക്യാതറിന്റെ അടുത്തേക്കും അതുപോലെ തന്നെ കൊക്കോയുടെ അടുത്തേക്കും വരികയാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് കണ്ട് നമ്മുടെ കൊക്കോ അരപ്പിരിയുടെ ബേഗിൽ നിന്ന് അവളുടെ അപ്പൂപ്പന്റെ ആ ഇല്ലെടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ച് അവന്റെ മണ്ടക്കിട്ട് അടിയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ നമ്മുടെ ക്യാതറിന് നല്ല രസം തോന്നി. അങ്ങനെ അവളിപ്പോ രണ്ട് എല്ലെടുത്തിട്ടുണ്ട്. എന്താ പറയാ, ഡ്രമ്മിനിട്ട് കൊട്ടുന്ന പോലെ കൊട്ടാണ്. അവസാനം അയാളുടെ കഥ ഏകദേശം അങ്ങോട്ട് ഫിനിഷ് ആക്കി എടുക്കുകയാണ് അവര്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ജാക്കി എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരെയും കൂടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സൈമണ് ഉറക്കെ വിളിച്ചു പറയുന്നത്, ജാക്കി പോലെ പോലെ സംഭവം കിട്ടിയിട്ടുണ്ട്. അതായത് ഇവര് തേടി വന്ന ആ തലകൾ ഉണ്ടല്ലോ, രണ്ടു മൂന്നെണ്ണം നമ്മുടെ സൈമണ് ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാക്കി വെറുതെ ഇരിക്കുക, അവനിപ്പോ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്താണ് ഒരു മുടിയൻ ഒരു മിഷീൻ ഗണ്ണുമായിട്ട് താഴെ നിന്ന് കയറി വരുന്നത്. അവനെ ചവിട്ടി താഴെ ഇട്ടിട്ട് ആ ഒരു മിഷീൻ ഗണ്ണ് നേരെ അരപ്പിരി കാതറിന്റെ അടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ജാക്കി നേരെ പോയിട്ട് അവന്റെ കയ്യിൽ നിന്നും സൈമന്റെ കയ്യിൽ നിന്നും ആ ഒരു തല മേടിക്കാൻ സമയത്ത് നമ്മുടെ ഈ കളർ ഗാർഡ്സ് ഉണ്ടല്ലോ, അവര് ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. ജാക്കി എന്നിട്ട് ആ ഒരു തല അവർക്ക് വേണമെന്ന് പറയാണ്. ഇതേ സമയത്ത് ആ ഒരു മുടിയൻ കുഴിയിൽ നിന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിപ്പോ പോയിട്ട് നമ്മുടെ അരപ്പിരി കാതറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മിഷീൻ ഗണ്ണ് വാങ്ങാൻ സമയത്ത് അവൾ എന്താ പറയാ, മറ്റേ വെട്ടത്തിൽ ജഗതി ഷൂട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ അതിന്റെ സ്വിച്ച് അങ്ങ് അമർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഈ കടൽക്കൊള്ളക്കാരും അതുപോലെ തന്നെ കളർ ഗാർഡ്സും പോരാത്തുന്ന നമ്മുടെ ജാക്കിയും ടീം അടക്കം എല്ലാവരും മരത്തിന്റെ പൊത്തിലും അവിടെ ഉണ്ടായിരുന്ന ഓരോ കുടത്തിലും പോയി ഒളിക്കുകയാണ് കേട്ടോ. കാരണം ഈ മണ്ടത്തി എങ്ങോട്ടേക്കാ വെടിവെക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ അവസാനം ബുള്ളറ്റ് തീർന്ന സമയത്ത് ഈ കടൽക്കൊള്ളക്കാരുടെ നേതാവ് ഉണ്ടല്ലോ, അയാൾക്ക് കലി കയറിയിട്ട് അയാളൊരു ഷോർട്ട് ഗൺ എടുത്തിട്ട് നമ്മുടെ ജാക്കിയുടെ നേരെ നീട്ടാണ്. ആ സമയത്താണ് മുകളിൽ വള്ളിയിൽ കുടിയും കിടന്ന ആ ഒരു മിസൈൽ താഴേക്ക് വീഴുന്നത് കേട്ടോ. അത് അവിടെ വെച്ച് തന്നെ പൊട്ടി ചിതറുകയാണ്. എല്ലാവരും പല വഴിക്കും തെറിച്ചു പോവാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ജാക്കിയും പിള്ളേരും കൂടെ അവിടുന്ന് നേരെ പോയത് ആ ഒരു മരക്കുട്ടി ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. എങ്ങനെ ഇതിപ്പോ ഇവിടുന്ന് കഴുതി കൊണ്ട്? ആ സമയത്താണ് ഈ ഒരു വലിയ മരത്തിന്റെ കഷ്ണം വലിയ ചങ്ങലകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലായത്. അതിങ്ങനെ അവർ അഴിക്കാൻ സമയത്ത് അങ്ങോട്ടേക്ക് ആ കടൽക്കൊള്ളക്കാർ വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ജാക്കി അവന്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു പഴയ കപ്പാണെന്ന് തോന്നുന്നു ഇവർക്ക് നേരെ അറിയാണ്. ഈ സമയത്ത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഷൂട്ടർ എന്നോടാണ് മോനെ എന്ന് പറഞ്ഞിട്ട് പറന്നു വരുന്ന ആ ഒരു സാധനത്തിനെ വെട്ടി വെച്ചിടുകയാണ് കേട്ടോ. ഇപ്പൊ ജാക്കിക്ക് മറ്റൊരു ബുദ്ധി തോന്നുകയാണ്. അതായത് അവിടെ തന്നെ ഒരു തേനീച്ചക്കൂടെ ഉണ്ടായിരുന്നു, അത് പറിച്ചിട്ട് നേരെ അവരുടെ നേരെ കയറിയാണ്. പിന്നെ എന്റെ നേരെ എന്ന് പറഞ്ഞിട്ട് അയാൾ അതങ്ങ് ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചു കളഞ്ഞു കേട്ടോ. പക്ഷെ അപ്പോഴാണ് അവർക്ക് അബദ്ധം മനസ്സിലായത് അത് തേനീച്ചക്കൂടായിരുന്നു എന്ന്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, നിരത്തി കുത്തിട്ടാണ് അവർക്ക്. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ ജാക്കിയും പിള്ളേരും കൂടെ ആ ഒരു ചങ്ങല അഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മരം ഊർന്ന് താഴേക്ക് പോകാണ് കേട്ടോ. അത് നേരെ പോയിട്ട് ആ ഒരു കടലിലേക്ക് അങ്ങ് വീഴാണ്. ഇപ്പൊ നമ്മുടെ ആ ഒരു കടൽക്കൊള്ളക്കാരെയും അതുപോലെ തന്നെ കളർ ഗാർഡ്സിനെയും കാണിക്കുന്നുണ്ട്. കടൽക്കൊള്ളക്കാരുടെ ആ ഒരു മുഖമൊക്കെ എന്താ പറയാ, ഈ ബോണ്ട പൊരിച്ചു വെച്ചതുപോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാക്കിയും പിള്ളേരും കൂടെ അവരുടെ ആ ഒരു ബോട്ടിലേക്ക് ഈ ഒരു മരത്തിന് എന്താ പറയാ കയറ് വെച്ച് കെട്ടുകയാണ് കേട്ടോ.
ഏകദേശം 3000 സ്വർണത്തിന്റെ പീസുകളുണ്ട്, 8 ടണ്ണോളം ഉണ്ട്. അവർക്ക് ഇനി തലകളൊന്നും വേണ്ട, കൊക്കോടീശ്വരന്മാരായിട്ടുണ്ട് ഇവര്. അങ്ങനെ അന്ന് രാത്രി ഇവർ ആർത്തി തിമിർക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ അത്രയും വലിയ സമ്പത്താണ് കയ്യിൽ വന്നിരിക്കുന്നത്, കോടീശ്വരന്മാരല്ലേ ഇപ്പോ. അങ്ങനെ നമ്മുടെ ജാക്കി മദ്യപിച്ച് മധോന്മതനായി കിടക്കുകയാണ് കേട്ടോ. അവന്റെ ബോധം പോയ സമയത്ത് കൊക്കോ ഇപ്പോ അവന്റെ ഒരു ബെഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ സമയത്ത് ഈ ജാക്കിയുടെ ടേബിളിനടുത്തായിട്ട് ഒരു മാപ്പ് നമ്മുടെ കൊക്കോ കാണുകയാണ്. അത് നമ്മുടെ ഈ അരപ്പിരി ക്യാദറിനുണ്ടല്ലോ, അവിടെ അപ്പൂപ്പന്റെയും കൂട്ടുകാരെയും ആ ഒരു ഫോട്ടോ ആയിരുന്നു. അതിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആൾക്കൊരു കാര്യം മനസ്സിലായി, ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് ഈ തലകൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ആ ഓരോ തലയുടെ ചുറ്റും വട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് കൊക്കോ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിന്റെ ലക്ഷ്യം ഇതായിരുന്നല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ തലയൊക്കെ എടുക്കുന്നത്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലേ, നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഈ സമയത്ത് ജാക്കിയുള്ള കാര്യം മുഴുവൻ പറയാണ്, അത് എന്റെ ആവശ്യത്തിന് തന്നെയാണ്, ഞങ്ങൾക്ക് ഇത് വിറ്റ് കാശാക്കണം. കൊക്കോ കരഞ്ഞ് കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞെങ്കിലും നമ്മുടെ ജാക്കിയും പിള്ളേരൊന്നും അത് കേട്ടില്ല കേട്ടോ. കള്ളന്മാരത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സമയത്താണ് സൈമൻ പറയുന്നത്, ജാക്കി ആ ഒരു മരം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവർ വെള്ളത്തിലേക്ക് ചാടി നോക്കുമ്പോൾ ആ മരം ചെരിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഹോളിലൂടെ സ്വർണം മുഴുവൻ കടലിന്റെ ആഴത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം പോലും അവർക്ക് കിട്ടിയില്ല. തലയിൽ കൈവച്ച് അവരിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഒരു സൈഡിലേക്ക് ഭാരം വന്നതുകൊണ്ടായിരുന്നു അതങ്ങനെ ചെരിഞ്ഞു പോയത്. എന്തായാലും പോട്ടെ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇവരുടെ കയ്യിൽ ആ ഒരു 3-4 തലകൾ ഉണ്ടായിരുന്നു കേട്ടോ, പാമ്പിന്റേതും അങ്ങനെ എന്തൊക്കെയോ തലകൾ. എന്തായാലും അത് വിറ്റ് കാശാക്കാന്ന് ഇവർ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ പോയിട്ട് ഈ തലകൾ മുഴുവൻ നമ്മുടെ ബുദ്ധിമാനായ ബോസിന്റെ കയ്യിൽ ഇവർ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം, അതായത് MP ഓർഗനൈസേഷന്റെ കയ്യിൽ ഈ ഒരു തലകൾ മുഴുവൻ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ആകെ വാർത്തയാകുകയാണ്. അത് ഇവർ തന്നെ പബ്ലിക് ചെയ്തതാണ്. കാരണം ഇവർക്ക് ഈ തലയുടെ വാല്യൂ വല്ലാതെ അങ്ങോട്ട് കൂട്ടണം. എന്നിട്ട് എന്താ പറയാ, ലോകത്തില്ലാത്ത വിലക്ക് ഈ തലകൾ മുഴുവൻ ഇവർക്ക് വിൽക്കണം. പക്ഷെ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രതിഷേധം തന്നെ എന്താ പറയുക ഉണ്ടാകുകയായിരുന്നു. അതായത് ഒരു രാജ്യത്തിന്റെ പൈതൃകമായ മുതലെന്നും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ജനങ്ങളൊക്കെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൊക്കോയുടെ ടീമിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റുഡൻസ് അവർ ഈ MP ഓർഗനൈസേഷന്റെ ഒരു രഹസ്യമായിട്ടുള്ള ആ ഒരു താവളത്തിലേക്ക് വന്നിട്ട് അവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരെ ആരോ അടിച്ചിടുകയാണ്. മിക്കവാറും അത് ആ ലോറൻസിന്റെ, അതായത് ടിറ്റിയുടെ MP ഓർഗനൈസേഷന്റെ ആളുകൾ തന്നെ ആയിരിക്കണം. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ജാക്കിയുടെ വീട്ടിലാണ് കേട്ടോ. അവിടെ ഇപ്പൊ സൈമൺ ഉണ്ട്, അതുപോലെ തന്നെ ബോണിയും മറ്റേ ചെങ്ങായി ഉണ്ട്. അവർക്കിപ്പോ ആവശ്യത്തിലധികം പണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കി ഇപ്പോ എന്താ പറയുക, നമ്മുടെ സൈമണൊക്കെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ്. അതായത് നമ്മുടെ ജാക്കിക്ക് ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ആരുമായിട്ട്? നമ്മുടെ അരപ്പിരി ക്യാദറിനുമായിട്ട്. അപ്പൊ അവളൊരു ലെറ്റർ ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ജാക്കി സൈമണി ആ ഒരു പയ്യനെ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്, മക്കളെ ഈ അടുത്ത കാലത്തൊന്നും ഈ ഭാഗത്തേക്ക് വരണ്ട കേട്ടോ. അങ്ങനെ ജാക്കി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് നമ്മുടെ ബോണി വരികയാണ് കേട്ടോ. ബോണി ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. അവൾ അവിടെ വെച്ചിട്ട് ക്യാദറിന് അയച്ചിട്ടുള്ള ആ ഒരു ലെറ്റർ കാണുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ജാക്കിയുടെ അടുത്തേക്ക് കൊക്കോയും അവളുടെ കൂട്ടുകാരികളും വരികയാണ്. അവൾ കരഞ്ഞുകൊടുക്കുകയാണ്. അവൾ പറഞ്ഞു, എന്റെ കൂട്ടുകാരനെയും അതുപോലെ തന്നെ അനിയനെയും കാണുന്നില്ല. അവരാ MP ഓർഗനൈസേഷനിലേക്ക് രഹസ്യമായിട്ട് തന്നെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരെ കാണാതായത്. ഇപ്പൊ ജാക്കി പറയാണ്, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യോ. ഈ സമയത്ത് കൊക്കോ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ. പോലീസിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജാക്കി പൂർണ്ണമായിട്ടും അവരെ കൈയൊഴുകയാണ് കേട്ടോ. ഇപ്പൊ കൊക്കോ കരഞ്ഞുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബോണിയും കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ജാക്കി വിചാരിക്കണം, ഈ പെണ്ണിന് എന്താ പറ്റിയ, ഇവള് എന്തിനീ കരഞ്ഞോണ്ട് പോന്നെ. മറ്റൊന്നുമല്ല, നമ്മുടെ ബോണിക്ക് ജാക്കിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളിപ്പോ ആ ഒരു ക്യാദറിനെ അയച്ചാൽ അവർ ലെറ്റർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവള് കരഞ്ഞോണ്ട് പുറത്തു പോകുന്നത്. ഇപ്പൊ CCTV ഓൺ ആക്കിയ ജാക്കി പുറത്ത് നിന്നിട്ട് കരയുന്ന ഈ കൊക്കോയെ കാണുകയാണ് കേട്ടോ. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് ബോണി വന്നിട്ടുണ്ട്. ബോണി പറയാണ്, തീർച്ചയായിട്ടും അവളെ ഹെൽപ്പ് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പൊ ജാക്കിക്കും എന്തോ ഒരു മനസ്സലിവ് തോന്നുകയാണ് കേട്ടോ. അവൻ അവരെ രക്ഷിക്കാന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് അവർ നേരെ ചെന്നത് നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള ബോസിന്റെ അടുത്താണ് കേട്ടോ. അയാളുടെ നെഞ്ചത് തന്നെ കയറിയിരിക്കുകയാണ് നമ്മുടെ ജാക്കി. സത്യം പറഞ്ഞു, ആ സ്ഥലം എവിടെയാണ്, അങ്ങോട്ട് നമുക്ക് പോകണം. ബുദ്ധിമാനായ ബോസ് ആദ്യമൊന്നും പറയാൻ തയ്യാറായില്ല. ഇപ്പൊ ഒരു ആസിഡ് എടുത്തിട്ട് ഇത് നിന്റെ വായിലേക്ക് കണ്ണിലേക്ക് ഉറ്റിക്കുന്നു പറയണം കേട്ടോ. പേടിച്ചു പോയ ബുദ്ധിമാനായ ബോസ് ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. പോകുന്ന സമയത്ത് ആ ഒരു ആസിഡ് ഈ ബുദ്ധിമാനായ ബോസിന്റെ വായിലും കണ്ണിലും ഉറ്റിച്ചു കൊടുത്തിട്ടാണ് നമ്മുടെ ജാക്കി പോകുന്നത്. ഇപ്പൊ നമ്മുടെ ബുദ്ധിമാനായ ബോസ് വിചാരിക്കുകയാണ്, ആ നല്ല രുചിയാണല്ലോ, ഈ ആസിഡിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടോ. അയാൾ പിന്നീട് അത് എടുത്താൽ കുടിക്കുകയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ജാക്കിയും ബോണിയും നേരെ ചെന്നത് ഈ MP ഓർഗനൈസേഷന്റെ ആ ഒരു ബിൽഡിംഗിലേക്കാണ്, അവരുടെ ആ അധോലോകത്തിലേക്കാണ്. അവരിപ്പോ അങ്ങോട്ടേക്ക് കയറി ചെന്നത് വെറുതെ ഒന്നല്ല കേട്ടോ. അതായത് ഇവർ പാരീസിലേക്ക് പോയപ്പോ അവിടുത്തെ ആ ഒരു മ്യൂസിയത്തിൽ വെച്ച് പഴയ ഒരു ഓൾഡ് ആയിട്ടുള്ള റോസയുടെ പിക്ചർ അവർ എടുത്തിരുന്നില്ലേ, അത് വിൽക്കാൻ എന്ന രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ ഇപ്പൊ ടിറ്റി ഉണ്ടായിരുന്നു. ടിറ്റി പറയുകയാണ്, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് അവിടെ ടെസ്റ്റിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ആ ഒരു അധോലോകത്തിലൂടെ നമ്മുടെ ജാക്കിയും ബോണിയും കൂട്ടിയിട്ട് നമ്മുടെ ടിറ്റി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ പല കാഴ്ചകളും അവർ കാണുന്നുണ്ട്. അതായത് ഈ 2000-3000 വർഷം ഉണ്ട് എന്നൊക്കെ പറയുന്ന ഓരോ പഴയ വസ്തുക്കൾ ഉണ്ടല്ലോ, അതിപ്പോ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടിപ്പു സുൽത്താന്റെ സിംഹാസനം വരെ ഉണ്ട് അവിടെ. ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ജാക്കി അവന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരാളെ കാണുകയാണ് കേട്ടോ. അവന്റെ പേരാണ് ഡേവിഡ്. ഇപ്പൊ ഡേവിഡിന്റെ അടുത്തേക്ക് നമ്മുടെ ജാക്കി പോവാണ് കേട്ടോ. അവനൊരു ചൈനക്കാരനൊന്നല്ല, ഒരു വെള്ളക്കാരനാണ്. പക്ഷെ ചെയ്യുന്നത് കക്കലാണെങ്കിലും അതിനൊക്കെ ഒരു എന്താ പറയാ, ഒരു മാന്യതയില്ല. അത് തീരെ നോക്കാത്ത
ഒരാളാണ് ഈ ഡേവിഡ്. അതായത് ഒരു ഏഷ്യൻ രാജ്യത്തിൽ വെച്ചിട്ട് ഒരു ബുദ്ധന്റെ പ്രതിമ അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അയൽ രാജ്യവുമായിട്ട് അവർ വലിയ യുദ്ധം ഉണ്ടായി, ഒരുപാട് പേര് മരിക്കുകയുണ്ടായി. ഈ കാര്യം ഇപ്പൊ ജാക്കി ഡേവിഡിന്റെ അടുത്ത് പറയുന്ന സമയത്ത് ഇതൊക്കെ ജസ്റ്റ് ബിസിനസ് അല്ലേ, ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, കുറച്ച് ആളുകളൊക്കെ മരിച്ചു പോകും, അതൊക്കെ നിസ്സാരമായ കാര്യമല്ലേ. അതായത് ഒരു വാല്യൂ സൂക്ഷിക്കാത്ത ഒരാളാണ് ഈ ഡേവിഡ്. കള്ളന്മാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു അന്തസ്സെന്ന് ഒക്കെ നോക്കണ്ടേ. ഇപ്പൊ അതും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡേവിഡും ജാക്കിയും തമ്മിൽ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒരു ഫൈറ്റ് നടക്കുകയാണ്. അതായത് ജസ്റ്റ് ഒരു ഗെയിം പോലെ കേട്ടോ. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ടിറ്റി വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഫൈറ്റ് എന്നിപ്പോ ടിറ്റി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടിറ്റി ഇപ്പൊ നമ്മുടെ ഈ ജാക്കി എടുത്ത് പറയാണ്, നീ കൊണ്ടുവന്ന ഈ പൂവൊക്കെ ഓക്കെയാണ്, ഒറിജിനൽ തന്നെയാണ്, പക്ഷെ നീ പറഞ്ഞ വില അത് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ജാക്കി പറയാണ്, നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, അതിന് പകരമായിട്ട് നിങ്ങൾ ആ മൂന്ന് കുട്ടികളെ എനിക്ക് തന്നാ മതി. ഏത് ആ മൂന്ന് സ്റ്റുഡൻസിനെയാണോ ഇപ്പൊ ടിറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ജാക്കി പറഞ്ഞു ആ അത് തന്നെ. ഇപ്പൊ ടിറ്റി പറയാണ്, അല്ല ഞാനിത് തന്നിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും. ഈ സമയത്ത് ജാക്കി പറയാണ്, അത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ ആൾക്കാരെയൊക്കെ അടിച്ചിട്ടിട്ട് എന്താ പറയാ, അവിടെ ഒരു പോലും ഫൈറ്റ് തന്നെ പിന്നീട് നടക്കുകയാണ് കേട്ടോ. ആ ഒരു ഫൈറ്റിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ചേംബർ ഉണ്ട്, അതിന്റെ ഏതൊക്കെയോ സ്വിച്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കിപ്പോവാണ്, അതിന്റെ ഉള്ളിൽ പ്രഷറൊക്കെ നന്നായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു അറയിൽ വെച്ചിട്ട് ആ ഒരു മൂന്ന് കുട്ടികളെ കണ്ടുപിടിക്കാണ് കേട്ടോ. അപ്പോഴേക്കും ആ ഒരു ചേംബർ അങ്ങ് പൊട്ടിച്ചെതറിയിട്ടുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് എം പി ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ആളും അതുപോലെ തന്നെ നമ്മുടെ ടിറ്റിയുടെ അച്ഛനായിട്ടുള്ള ലോറൻസും വരുന്നത്. ഇതെല്ലാം കണ്ട സമയത്ത് ഈ ലോറൻസിന് ആകെ പിരിയറുകയാണ് കേട്ടോ. ഇപ്പൊ ടിറ്റിയെ കണക്കിന് ചീത്ത പറയുന്നുണ്ട്, എന്റെ അടുത്ത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ ചെയ്യുന്ന പരിപാടി അത് എന്താണോ അത് ചെയ്താൽ മതി. ഈ കിഡ്നാപ്പൊക്കെ ചെയ്യാൻ നീ ആരടാ, ചാൾസ് ശോഭരാജാണോ? അങ്ങനെ അവന് കണക്കിന് ചീത്ത വെക്കുകയാണ് കേട്ടോ അവന്റെ അച്ഛനായ ലോറൻസിന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് നമ്മുടെ ജാക്കിയോട് ക്ഷമ ചോദിക്കുകയാണ് ഈ ലോറൻസ്, നിന്റെ മൂന്ന് കുട്ടികളെ നീ കൊണ്ടുവയ്ക്കോ, പക്ഷെ ഒരു കാര്യം, നീ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് ഒറിജിനൽ ആണ്, നല്ല വില ഉണ്ട്, അത് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ അങ്ങ് എടുക്കാൻ പോവാണ്, കാരണം നീ ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂന്ന് കുട്ടികളും കൂട്ടിട്ട് നമ്മുടെ ജാക്കി തിരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ലോറൻസ് അവിടെ ഉണ്ടായിരുന്ന ഈ ഡേവിഡിനെ വിളിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോവാണ്, എനിക്ക് നിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ട്. പിന്നീട് ഡേവിഡും അവന്റെ ഗേൾ ഫ്രണ്ടും അതുപോലെ തന്നെ വേറൊരാളും കൂടിയിട്ട് ഒരു എയ്റോപ്ലെയിന് കയറിയിട്ട് നേരെ എങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ, ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലേക്കാണ് പോകുന്നത്. അവരുടെ പദ്ധതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എം പി ഓർഗനൈസേഷന്റെ കയ്യിലുള്ള ഈ തലകളൊക്കെ ഉണ്ടല്ലോ, അത് ഫ്രീ ആയിട്ട് തന്നെ ചൈനീസ് ഗവൺമെന്റിന് വിട്ടുകൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. അതായത് ഒരുപാട് സമരങ്ങളൊക്കെ കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ലേലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വാങ്ങാൻ ഒരാൾ പോലും ധൈര്യപ്പെടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോറൻസ് അപ്പൊ തന്നെ ഈ ഡേവിഡിന് ഇൻഫർമേഷൻ കൊടുക്കും, അപ്പൊ തന്നെ ആ ഒരു തലയെടുത്ത് നേരെ ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങ് എറിയുക, നായ്ക്കൂല്ല നരിക്കൂല്ല എന്ന ആ അവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് ഇപ്പൊ ലോറൻസിന്റെ പദ്ധതി കേട്ടോ. അതിനായിട്ട് തന്നെ അവർ സെലക്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തലയായിട്ടുള്ള ഡ്രാഗൺ ഹെഡ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ആ വലിയൊരു ഹാളില്ലേ ലേലം വിളിക്കുന്ന ഹാളിൽ, അവിടെ ഈ തലകളൊക്കെ വെച്ചിട്ടുണ്ട്. തലകൾ അങ്ങനെ വെച്ചിട്ടൊന്നും ഇല്ല, അതായത് അതിങ്ങനെ ലേലം വിളി നടക്കുകയാണ്, ഓരോ പ്രൈസ് പറയുന്നുണ്ട്, പക്ഷെ ഒരാൾ പോലും ആ ഒരു തല ഏറ്റെടുക്കുന്നില്ല കേട്ടോ. കാരണം അത്രയും വില കൊടുത്ത് ആ തല വാങ്ങിയിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് ആ ഒരു ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു തല വിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ലോറൻസ് ഇൻഫർമേഷൻ നമ്മുടെ ഡേവിഡിന് കൊടുക്കുകയാണ്, ഒന്നും നോക്കേണ്ട നേരെ അത് എറിഞ്ഞോന്ന്. അങ്ങനെ ഇപ്പൊ ആ ഒരു പ്ലെയിൽ നിന്ന് ഇവർ മൂന്ന് പേര് താഴേക്ക് ചാടുകയാണ് കേട്ടോ. നേരെ പോകുന്നത് ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ മേലേക്കാണ്. ഏകദേശം അതിന്റെ അടുത്ത് എത്താനാകുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇടുക, നശിപ്പിക്കുക, ഇവർ മറ്റൊരു ഭാഗത്തേക്ക് പാരച്ചൂട്ടുമായി രക്ഷപ്പെട്ടു പോകുക. അങ്ങനെയാണ് ഇവരുടെ പദ്ധതി. അങ്ങനെ ഇവർ മൂന്ന് പേര് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് മറ്റാരോ എവിടെ നിന്നോ പറന്ന് വരികയാണ്. ഇവരുടെ കയ്യിൽ നിന്നും ആ ഒരു ഡ്രാഗൺ ഹെഡ് തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. മറ്റാരും അല്ല, നമ്മുടെ ജാക്കി തന്നെയായിരുന്നു അത്. അതായത് വെറും ഒരു കള്ളൻ എന്ന രീതിയിൽ നിന്നും അവന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടേ എന്നൊരു ചിന്തയാണ് അവനെ കൊണ്ട് ഇത്രയും ടഫായിട്ടുള്ള ഒരു കാര്യം. അതായത് എയറിൽ വെച്ച് ഈ ഒരു സാധനം മോഷ്ടിക്കുക എന്നൊരു കാര്യം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ എന്താ പറയാ, താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും അതങ്ങ് തട്ടിപ്പറിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലേ. അങ്ങനെ ആ ഒരു എയറിൽ വെച്ചുള്ള ഫ്ലൈറ്റിൽ ഈ ഡേവിഡ് ഉണ്ടല്ലോ, അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ബോധം പോവാണ്. ജാക്കി പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു പാരച്യൂട്ട് ഓപ്പൺ ആയി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മറ്റാൾക്ക് പറയാണ്, നീ ഇത് നോക്കട്ടെ, നീ പോയിട്ട് അവളെ രക്ഷിക്കുക. പക്ഷെ ഡേവിഡ് ഇപ്പോഴും ജാക്കിയുടെ പിന്നാലെ തന്നെയാണ് കേട്ടോ. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ഹെഡ് തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ അത് തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. അതായത് ജാക്കിയുടെ കയ്യിൽ നിന്നും അത് നേരെ ഇപ്പൊ ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഡേവിഡ് ഇപ്പൊ നേരെ ചെന്നിട്ട് ജാക്കിയുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു പാരച്യൂട്ട് ഊരി കളയാണ് കേട്ടോ. എന്നിട്ട് ജാക്കിയെ അവനിങ്ങനെ ഇറക്കി പിടിക്കുകയാണ്. എന്നിട്ട് അവൻ അവന്റെ പാരച്യൂട്ട് ഉണക്കി. അതായത് ജാക്കിക്ക് ഇനി താഴേക്ക് ചാടാൻ കഴിയില്ല. അതായത് പാരച്യൂട്ട് ഇല്ലാതെ എങ്ങനെ താഴേക്ക് ചാടും? പോരാത്തതിന് ഡേവിഡ് അവന്റെ പാരച്യൂട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. അവനിങ്ങനെ മുകളിലേക്ക് എന്താ പറയാ, മറ്റൊരു ദിശയിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഡേവിഡ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ജാക്കി ചെയ്യുകയാണ്. അതായത് ജാക്കി അവന്റെ ദേഹത്ത് നിന്നും ആ ഒരു ബെൽറ്റ് ഊരി കളയാണ് കേട്ടോ. ഇപ്പൊ ഡേവിഡ് തന്നെ അന്തം വിട്ട് പോവാണ്. കാരണം താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണാവും ജാക്കി. പക്ഷെ ജാക്കി അതൊന്നും നോക്കിയില്ല. അവനിപ്പോ വളരെ വേഗത്തിൽ ചെന്നിട്ട് ആ ഒരു അഗ്നിപർവ്വതത്തിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഹെഡ് അവൻ കൈക്കലാക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ സൈഡിലേക്കായിട്ട് അവൻ ഏകദേശം വീഴുമെന്ന് തോന്നിയപ്പോ അവൻ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബലൂൺ പോലുള്ള എന്തോ ഒരു സംവിധാനം ഉണ്ടല്ലോ, അതങ്ങ് ഓണാക്കിയിടുകയാണ്. അവന്റെ ശരീരത്തിൽ എന്താ പറയാ, ആ ഒരു ബലൂണുകൾ പിന്നീട് അങ്ങ് വീർത്തു വരികയാണ്. ആ ഒരു
അഗ്നിപർവ്വതത്തിന്റെ വലിയ മലയുണ്ടല്ലോ, അതിന്റെ ചെരുവിലൂടെ അവനിങ്ങനെ ഉരുണ്ട് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്ത് മുഴുവൻ പത്രക്കാരുണ്ട്. അതായത് ഇവർ ഈ സാധനം അഗ്നിപർവ്വതത്തിലേക്ക് എറിയുന്നുള്ള കാര്യം ഇവർക്ക് അറിയായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം ന്യൂസ് പിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഈ പത്രക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇവർ കാണുന്ന കാഴ്ച എന്താ, ജീവൻ തന്നെ പണയം വെച്ചിട്ട് ആ തല സംരക്ഷിക്കാനായിട്ട് ഒരാൾ ഇതാ വന്നിരിക്കുന്നു. ജാക്കി പ്രത്യേക സജ്ജീകരണത്തോടു കൂടിയാണ് ഇങ്ങനെ ചാടിയെങ്കിലും ആ ഒരു വീഴ്ചയിലുണ്ടല്ലോ, ഓരോ ശക്തമായ വീഴ്ചയാണ്, അതിങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരികയാണ്. ഓരോ ബലൂണും പൊട്ടുന്നുണ്ട്. അവസാനം ആ ഒരു മലയുടെ താഴ്വാരത്തിലേക്ക് ജാക്കി ചെന്ന് വീഴാണ്. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു തല ഉണ്ടല്ലോ, അത് വിട്ടുപോയിട്ടുണ്ട്. വായിനിറ ചോരയായിട്ട് അവനിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തല ഇറങ്ങി അവൻ താഴേക്ക് വീണു പോവാണ് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഡേവിഡ് വരികയാണ്. അവനിപ്പോൾ ആ ഒരു ഹെഡ് ഉണ്ടല്ലോ, ഡ്രാഗൺ ഹെഡ് എടുക്കുകയാണ്. ഒരു വല്ലാത്ത രീതിയിൽ തന്നെ അവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളൊക്കെ വിചാരിക്കും അവനിപ്പോൾ അത് തകർത്ത് കളയാൻ പോവാണെന്ന്. പക്ഷേ ഡേവിഡ് അതൊന്നും ചെയ്തില്ല, അത് ജാക്കിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം സ്വന്തം രാജ്യത്തിന്റെ ആ ഒരു പൈതൃക സ്വത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ കളയാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറായി. അവനത് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജാക്കിയുടെ അവസ്ഥ എന്താ, ആകെ ബോധമില്ലാതെ അങ്ങനെ കിടക്കുന്നത്. അപ്പോഴേക്കും ഹെലികോപ്റ്ററിൽ അവന്റെ പിള്ളേർ സൈമണും മറ്റുള്ളവരൊക്കെ വരികയാണ്, ജാക്കിയെ രക്ഷിക്കുകയാണ് കേട്ടോ. പിന്നീട് ആ ഒരു ഹെഡുമായിട്ട് അവർ ചൈനയിലേക്ക് പോവുകയാണ്. അവരുടെ ആ ഒരു രാജ്യത്തിന്റെ പൈതൃക സ്വത്ത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയാണ് കേട്ടോ. ആകെ വാർത്തയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എം പി ഓർഗനൈസേഷനിലെ ലോറൻസിനെയും അതുപോലെ തന്നെ ടിറ്റിയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ. എന്തായാലും നമ്മുടെ ജാക്കിയും പിള്ളേരും കുറച്ചൊക്കെ ഉടായ്പ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കാമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാക്കി ചാന്റെ ആ ഒറിജിനൽ ഫൈറ്റ് സീനൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ തീരാണ് കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം, തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.